കൂട്ടുകാരൊക്കെ രാവിലെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഓക്കെ, കളിക്കാൻ പോകുന്ന മുന്നേ സൺഡേ സ്കൂൾ പഠിക്കാൻ വന്നയാ അല്ലേ? ആ വെരി ഗുഡ് വെരി ഗുഡ്. ഇന്ന് നമുക്ക് ഒത്തിരി ഒരു അടിപൊളി ക്ലാസ് ആവുള്ളേ, റെഡിയല്ലേ? ആ പക്ഷേ ക്ലാസ് തുടങ്ങുന്ന മുന്നേ അവൾ എന്തോ ചെയ്യണം, ആ പ്രാർത്ഥിക്കണം അല്ലേ? നമ്മളെങ്ങനാ പ്രാർത്ഥിക്കുന്നേ? ആ ചാടി എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് നിൽക്കാം കേട്ടോ. പക്ഷേ ഇന്ന് ടീച്ചറല്ല പ്രാർത്ഥിക്കുന്നേ, പിന്നെ ആരാ? ആ നമ്മുടെ ഒരു കൂട്ടുകാരിയാ. ഓക്കെ, അപ്പൊ എല്ലാരും കണ്ണടച്ച് കൈകൂപ്പി നിന്നോ, നമുക്ക് പ്രാർത്ഥിക്കാം. വെരി ഗുഡ്, എല്ലാരും നല്ലോണം പ്രാർത്ഥിച്ചു. വെരി ഗുഡ് വെരി ഗുഡ്. ആ നമ്മുടെ ഏബൽ എന്തേ? ഏബലിനെ കാണുന്നില്ല, ഏബൽ എവിടെ പോയി? ഏബലെ ഓടി വരുന്നുണ്ട്. ആ ബാക്കി എല്ലാരും എത്തി. റിയാമോളുണ്ട്, റിയക്കുട്ടനുണ്ട്, ഉണ്ട് സ്നേഹയുണ്ട്, ആരോൺ കുട്ടനുണ്ട്, ടോവിനോയുണ്ട്, ഡേവിഡ്. ആ ഡേവിഡേ, ആ എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നല്ല സൂപ്പർ ആക്കാം കേട്ടോ. കൂട്ടുകാരെ, ടീച്ചർ ഒരു കാര്യം പറയട്ടെ, കാര്യം പറയട്ടെ എന്നല്ല, ഒരു കാര്യം കാണിക്കാം. ടീച്ചറിന് ഏറ്റവും സന്തോഷമായ കാര്യമാത്, ടീച്ചറു ശരിക്കും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. പക്ഷെ ഭയങ്കര രസമുള്ള ഒരു കാര്യം ടീച്ചർ ഇപ്പൊ കാണിച്ചു തരാം, റെഡിയല്ലേ? കാണാം. കട്ടാവിന്റെ ദാനമാണ് മക്കൾ. 127 3 സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ. കട്ടാവിന്റെ ദാനമാണ് മക്കൾ. സങ്കീർത്തനം 107 3 എന്റെ പേരാണ് മാതാവിനെ ബഹുമാനിക്കുകയാണ്. 5 16 നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നിയമം വട്ടണം. കൂട്ടുകാരെ കണ്ടില്ലേ, നിങ്ങൾക്ക് അറിയാമോ ഇവരെയൊക്കെ? ആ കുഞ്ഞുമക്കളുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നോ? ആ നമ്മൾ ഇവിടെ പഠിച്ച വാക്യങ്ങളൊക്കെ എല്ലാരും വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു തന്നതാ. നല്ല രസമില്ലേ? ആ ഉണ്ടല്ലേ. ആ അപ്പൊ കുഞ്ഞുമക്കൾ എന്തോ ചെയ്യണം? ആ കുഞ്ഞുമക്കൾ പഠിച്ച വാക്യമൊക്കെ വീഡിയോ എടുത്ത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുവോ? ആ അയച്ചു കൊടുക്കണം കേട്ടോ. കുഞ്ഞുമക്കളൊക്കെ മിടുക്കരല്ലേ? ആ മിടുക്കര. ഇങ്ങനെയൊക്കെ അയച്ചു കൊടുക്കുമ്പോ ടീച്ചർമാർക്ക് എന്ത് സന്തോഷാവും അറിയോ? കുഞ്ഞുമക്കള് അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും. ടീച്ചറിനറിയാം. ആ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ഏതാണെന്നറിയാവോ? കുഞ്ഞുമക്കൾക്ക് അറിയാവോ നമ്മൾ ഇന്ന് ഏത് പാഠമാ പഠിക്കുന്നേന്ന്? ആ ടീച്ചറ് ഒരു ക്ലൂ തരാം. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച പാട്ടിലെ നമ്മള് ആരോടാ പ്രാർത്ഥിച്ചേ? ആരോടാ? ആ ഈശോയോട് അല്ലേ. നമ്മൾ ഈശോയെ വിളിച്ചാണ് ഇന്ന് പ്രാർത്ഥിച്ചത്. ആ അതുപോലെ ഇന്നത്തെ നമ്മുടെ പാഠം ആരെ പറ്റിയുള്ളതാ? ആ ഉണ്ണിയേശുവിനെ പറ്റിയുള്ളതാ. ആ ഇവിടെ എവിടെയെങ്കിലും
ഉണ്ണിയേശുവിനെ കാണുന്നുണ്ടോ? എവിടെയെങ്കിലും ഉണ്ണിയേശുവിനെ കാണുന്നുണ്ടോ? എവിടെ? നമ്മുടെ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ടാ അല്ലേ? ഞാൻ ചോദിച്ചാലും പറയണം, ഉണ്ണിയേശു ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പറയുവോ? എന്നൊന്ന് പറഞ്ഞേ, ആരാ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? ആ, ഉണ്ണിയേശു ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ആ കൂട്ടുകാരെ, ഉണ്ണിയേശുവിന്റെ കൂടെ ഈ പടത്തില് ആരൊക്കെ ഉള്ളേ? ആ ആരൊക്കെയാ? ഉണ്ണിയേശുവിന്റെ അമ്മയുണ്ട് അല്ലേ? കുഞ്ഞുമക്കളുടെ അമ്മ എന്തേ അടുത്തുണ്ടോ? ആ അന്ന് അമ്മയോടൊന്ന് പറഞ്ഞു, അമ്മയോടൊന്ന് പറഞ്ഞു കൊടുത്തെ. ഇത് ഉണ്ണിയേശുവിന്റെ അമ്മയാ അല്ലേ? ഉണ്ണിയേശുവിന്റെ അമ്മയുടെ പേരറിയാവോ? എന്തോ? ആ മറിയം. എന്തോ പേരെന്തുവാ? മറിയം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി മറന്നു പോവല്ലേ. ആ അപ്പൊ ഇതാരായിരിക്കും? ആ ഉണ്ണിയേശുവിന്റെ വളർത്തുപിതാവ്. ആ ഈ വളർത്തുപിതാവിന്റെ പേരറിയാവോ? ആ എന്തോ പേര്? ജോസഫ്. ആ നമ്മുടെ എല്ലാം ജോസഫ് പിതാവാണ് യേശുവിന്റെ വളർത്തച്ഛൻ. അപ്പൊ ഇനി മറന്നു പോകത്തില്ലല്ലോ. ഇല്ല, ഉണ്ണിയേശു പരിശുദ്ധ കന്യ, ഉണ്ണിയേശുവിന്റെ വളർത്തുപിതാവ്. അപ്പം ഇവരെല്ലാരും ഒരു ഫാമിലി അല്ലേ? എന്റെ കുടുംബം. നമ്മൾ പാഠം പഠിച്ചില്ലേ? അതുപോലെ ഇത് ഉണ്ണിയേശുവിന്റെ കുടുംബമാ, ഉണ്ണിയേശുവിന്റെ ഫാമിലി. ഇവ പിടിയിട്ടില്ലേ? ആ കുഞ്ഞുമക്കളെ, നമ്മൾ എന്തോ പറഞ്ഞേ, ഉണ്ണിയേശു ആണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ പറഞ്ഞില്ലേ? ആ എന്നാ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞില്ലേല് കട്ടി. കേട്ടോ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ എന്ന പിറന്നാൾ എന്ന അറിയാവോ? ഈ ആരോ പറഞ്ഞു, ടീച്ചറെ കേട്ടു, ടീച്ചറെ കേട്ടു. എന്തോ? എന്നാ? ആ ഡിസംബർ 25th. ഡിസംബർ 25th. വെരി ഗുഡ്. ആ ദിവസത്തിന് നമ്മളൊരു പേര് പറയത്തില്ലേ? അതെന്തുവാ? ആർക്കെങ്കിലും പറയാവോ? എന്തോ കൂട്ടുകാരെ? ആ ക്രിസ്മസ് അല്ലേ? നമ്മൾ എന്താ പറയും? ക്രിസ്മസ് അല്ലേ? നമ്മൾ എല്ലാവർക്കും പോയി വിഷ് ചെയ്യത്തില്ലേ? മാരി ക്രിസ്മസ് അല്ലേ? ആ ആ ദിവസമാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഉണ്ണിയേശു ജനിച്ചത്. ആ സംഭവത്തെ പറ്റി നിങ്ങൾക്ക് അറിയാവോ? ഓ, കുറച്ചു പേർക്കൊക്കെ അറിയാം അല്ലേ? ആ അതവിടെ ഇരിക്കട്ടെ. ക്രിസ്മസ് എന്ന് പറയുമ്പോ കുഞ്ഞുമക്കൾക്ക് എന്തുവാ ഓർമ്മ വരുന്നേ? എന്താ വെച്ചു? അയ്യോ, ഒത്തിരി ഉത്തരങ്ങളുണ്ടല്ലോ. എന്തൊക്കെ ഓർമ്മ വരുന്നേ? ഓ, ജിങ്കിൾ ബെൽസ്, ജിങ്കിൾ ബെൽസ്, ജിങ്കിൾ ഓൾ ദി വേ. ഓ, ആ പാട്ടാണ് ഓർമ്മ വരുന്നേ. ആ പാട്ട് ഓർമ്മ വരും. പിന്നെന്തൊക്കെ ഓർമ്മ വരും? ക്രിസ്മസ് ഫാദർ അല്ലേ? സാന്റക്ലോസ്. സാന്റക്ലോസ് നിങ്ങളുടെ വീട്ടിൽ വരത്തില്ലേ? കരോളൊക്കെ പാടി, കരോൾ രാത്രിയില് പള്ളിന്നൊക്കെ അച്ഛനും കുറെ അങ്കിളുമാരും ആന്റിമാരും ക്രിസ്മസ് ഫാദറും കുഞ്ഞു പിള്ളേരും ഒക്കെ വരത്തില്ലേ വീട്ടില് കാരൽ സോങ്സ് ഒക്കെ പാടാൻ? ആ വരും അല്ലേ? പിന്നെന്തൊക്കെ ഓർമ്മ വരുന്നേ ക്രിസ്മസ് എന്ന് പറയുമ്പോ? ആ ക്രിസ്മസ് ട്രീ അല്ലേ? പല കളറിലുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് ഇപ്പോ അല്ലേ? വൈറ്റ് കളറുണ്ട്, റെഡ് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, ലൈറ്റ് കത്തുന്ന അല്ലേ ലൈറ്റ്സ് ഒക്കെ ഉള്ള ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് കാര്യം കൂടി ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും എല്ലാ ക്രിസ്മസിനും നമ്മളൊരു സാധനം മേടിക്കും, അതെന്തുവാ? ആ കേക്ക്. നമ്മൾ കേക്കൊക്കെ മേടിക്കും അല്ലേ ക്രിസ്മസിന് വീട്ടിലെല്ലാരും. പിന്നെ എന്തൊക്കെ ഓർമ്മ വരുന്ന ക്രിസ്മസ് എന്ന് പറയുമ്പോ? എന്തോ? ആ സ്റ്റാർസ്. നമ്മൾ വീട്ടിലൊക്കെ സ്റ്റാർസ് ഇടും അല്ലേ? പല കളറില്, പല വെളുപ്പ് സൈസിലൊക്കെ ഉള്ള, പല വലുപ്പത്തിലൊക്കെയുള്ള, പല കളറിലൊക്കെയുള്ള സ്റ്റാർസ് നമ്മൾ വീട്ടിലിടും. ഒത്തിരി വാങ്ങിച്ച് ഒത്തിരി ഒത്തിരി സ്റ്റാർസ് ഒക്കെ ഇടത്തില്ല നമ്മള്. ഇടും, ഇടും, ഇടും. ആരെ വീട്ടില് സ്റ്റാർസ് ഒക്കെ ഇടുന്നേ ക്രിസ്മസ് ആവുമ്പോ? പപ്പയാണോ? ആ പപ്പയാ. ഇനി ക്രിസ്മസ് എന്ന് പറയുമ്പോ
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അതാർക്ക് പറയാം? അയ്യോ, എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞു. വെരി ഗുഡ്. എന്തുവാ അത്? ആ, പുൽക്കൂട് അല്ലേ. നമ്മൾ ക്രിബ് ഉണ്ടാക്കും. ക്രിബ്, പുൽക്കൂട് അല്ലേ. വീട്ടിലെല്ലാരും, എല്ലാവരുടെ വീട്ടിലും പുൽക്കൂട് ഉണ്ടാക്കുവോ? ആ, മിക്ക ആൾക്കാരുടെ വീട്ടിലും നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഈ പുൽക്കൂട് ആദ്യമായിട്ട് എവിടാണ് ഉണ്ടായിരുന്നത് എന്നറിയാമോ? പുൽക്കൂട് ഫസ്റ്റ് എവിടാണ് ഉണ്ടായിരുന്നതെന്ന്? എവിടാ? ആ, അങ്ങ് ബെത്ലഹേം. എവിടാ? ബെത്ലഹേം. അപ്പൊ ഈ ബെത്ലഹേം വരെ നമുക്കൊന്ന് പോയാലോ? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനാ ജനിച്ചത്, എവിടാ ജനിച്ചത് എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാലോ? ടീച്ചറിന്റെ കൂടെ വരുന്നോ? ആ, നമ്മുടെ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ജനിച്ച സംഭവങ്ങളെ പറ്റിയൊക്കെയാ പറയാൻ പോന്നെ. ബെത്ലഹേമിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇതൊക്കെ പഠിച്ചോണ്ടേ, ഒരു ക്രിസ്മസ് ഗാനം കൂടി പഠിച്ചാലോ, ഒരു കാരൽ സോങ് പഠിച്ചാലോ? റെഡിയാണോ? ഒരു കുഞ്ഞു കൂട്ടുകാരി ഇത് പാടിയിട്ടുണ്ട്, നമുക്ക് കേട്ടാലോ? മനസ്സിലായില്ലേ? ആ, നമുക്ക് അപ്പോ നമുക്ക് എല്ലാവർക്കും ഇത് ഒരുമിച്ച് പാടാം. ഓക്കെ. മാലാഖവൃന്ദങ്ങൾ പാടി. മാലാഖവൃന്ദ? ആ, മാലാഖമാർ. സ്വർഗത്തിലെ ഒത്തിരി മാലാഖമാരുണ്ട്. അപ്പൊ നമ്മള് ഈ മാലാഖമാരെ കുറിച്ച് പറയുന്നത്. ഓക്കെ. മാലാഖവൃന്ദങ്ങൾ പാടി, ഇന്നോളം പാടാത്ത പുതുഗാനം ആട്ടിടയരവർ കേട്ടോ, ഇന്നോളം കേൾക്കാത്ത സുവിശേഷം. ഒന്നുകൂടി പാടാ. വെരി ഗുഡ്. മാലാഖവൃന്ദങ്ങൾ പാടി, ഇന്നോളം പാടാത്ത പുതുഗാനം ആട്ടിടയരവർ കേട്ടോ, ഇന്നോളം കേൾക്കാത്ത സുവിശേഷം. ഇഷ്ടപ്പെട്ടോ? ആ, ടീച്ചറപ്പ ഇത് പഠിപ്പിച്ചത് കൊണ്ട് അടുത്ത ക്ലാസ്സിലെ കുഞ്ഞുമക്കള് ഇത് പാടുന്ന ഒരു വീഡിയോ ടീച്ചർക്ക് അയച്ചു തരണം. അയച്ചു തരുവോ? ആ, നമ്മൾ കണ്ടില്ലായിരുന്നോ കൊറേ കുഞ്ഞുമക്കള് വാക്യമൊക്കെ പറയുന്നേ? ആ, അതുപോലെ ഈ ക്രിസ്മസ് ഗാനവും കുഞ്ഞുമക്കള് പാടി അയച്ചു തരണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ക്രിസ്മസ് പപ്പായുടെ പടമുണ്ട് കളറടിക്കാൻ. പപ്പനെ പറയണോ? അത് നല്ല സൂപ്പർ ആയിട്ട് നല്ല റെഡ് കളറൊക്കെ കൊടുത്ത് കളറടിക്കണം കേട്ടോ. കേട്ടോ, കളറടിക്കുവോ? ആ, അടിക്കും അടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. പോകുന്ന മുന്നേ നമുക്ക് പ്രാർത്ഥിച്ചാലോ? ഓക്കെ, ചാടി എഴുന്നേറ്റ് കണ്ണടച്ച് കൈകോപ്പി നിന്നോ. യേശുവേ, ഇന്നേ ദിവസം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠവും അതിലെ പാട്ടുകളും കഥയും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരയണമേ. ഈശോയെ, ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പൊ കൂട്ടുകാരെ,